പെണ്ണിന്റെ വീട്ടുകാർ എന്തു പറഞ്ഞടാ? ഇനി ഈ വക വർത്താനം പറഞ്ഞ് നീ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ ആടിച്ച് നിന്റെ പല്ലിയാൻ കോഴിത്തളയും. സ്വന്തം മോനെ ലേലം വിളിക്കാൻ നാണമില്ലടാ നായിന്റെ മോനെ എന്നൊക്കെ അവരെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മുതലാളി. ആര്? ചാലക്കൽ അന്തോണിയോ? ഇത് മുല്ലശ്ശേരിക്കാര്. അന്തോണി പറഞ്ഞത് കാശ് ലാഭിക്കാൻ വേണ്ടി മുതലാളി അണ്ടർവെയർ പോലും ഇടൂല. നേരാണോ മുതലാളി? എന്റെ തൊഴിൽ വാങ്ങരുത്. ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ മുതലാളി. ഒരു വീട്ടിൽ ചെന്നപ്പോ പറയാ ഞങ്ങളുടെ മോളെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടുന്നതിലും ഭേദം അതിനിച്ചിരി വിഷം കൊടുത്ത് കൊല്ലുന്നതാണെന്ന്. പിന്നെ തെണ്ടിയെന്ന് നാറിയെന്ന് മുന്നി ചേർക്കാതെ ഒരു മനുഷ്യൻ പോലും മുതലാളിയുടെ പേര് പറഞ്ഞില്ല എന്നേ. നിർത്തടാ, കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ അസൂയാലുക്കള്. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞതാണോ? ഇതിനേക്കാൾ കണ്ണുപൊട്ടുന്ന തെറിയാ പറഞ്ഞു. വിശപ്പ് കാരണം ഞാനെല്ലാം മറന്നുപോയതല്ലേ. നീ ഇത്തിരി പഴങ്കഞ്ഞി എടുത്തു വെച്ച പഴങ്കഞ്ഞി കുടിച്ച പഴയതെല്ലാം ഓർമ്മ വരുമെന്ന്. അങ്ങനെ ഇനി വാസുവിന് എവിടെ വേണമെങ്കിലും യഥേഷ്ട സഞ്ചരിക്കാം. കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? മരുന്ന് മുടക്കരുത്. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ വന്നാൽ മതി. മുതലാളി, ഇതുപോലത്തെ ഒരു സൈക്കിൾ എനിക്ക് മേടിച്ചരാവോ? തൽക്കാലം നീ ഇങ്ങനെ നടന്നാ മതി. ശരിയാ, ഇതൊക്കെ ഓടിച്ച് നടന്നു കഴിഞ്ഞാ ഞാൻ വികലാംഗനാണെന്ന് നാട്ടുകാർ പറയും. ഇതാവുമ്പോ പിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. ആ വാടക നിന്ന് തന്നെ. ഇപ്രാവശ്യം വാടക കൊടുക്കുന്നില്ല. അതെ, വെറുതെ അപ്പന്റെ അടുത്ത് വഴക്കിലൊന്നും പോണ്ട. നിങ്ങള് തറവാടക വാടക തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട. വാ മുതലാളി. വാടക മാത്രം മേടിച്ചാ പോരാ. ഇതിന്റെ ചോർച്ച ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി? എന്നിട്ട് ചെയ്തോ. കടം ഉപയോഗിച്ച് നശിപ്പിച്ച അത് കടക്കാരന്റെ ചെലവിൽ തന്നെ നന്നാക്കി കൊള്ളണം. അതാ നാട്ടു നടപ്പ്. അതാ നാട്ടു നടപ്പ്. ബുദ്ധിമുട്ടാണെങ്കിൽ കട ഒഴിഞ്ഞു പോകാൻ പറയണം. അങ്ങനെ ഇപ്പൊ എല്ലാ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറയണം. മര്യാദക്ക് വാടക തരാൻ പറയണം. കട നന്നാക്കിയിട്ട് ഇനി വാടക തരുന്നുള്ളൂ. എന്നാ കട നന്നാക്കിയിട്ട് നീ വാടക തന്നാ മതി. അങ്ങനെ വഴിക്കു വാ. കാലം ഇതിരിക്കട്ടെ. അയ്യോ ചതിച്ച്. അയ്യോ 500 ഉള്ളൂ. ഇനി 100 രൂപ കൂടി ചേർത്ത് 2000 രൂപയുടെ മീനാ കൊണ്ടുവന്നത്. നിന്നെ 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 വാടക എന്നാ മീനിഞ്ഞത് വാങ്ങിച്ചു പോരുത്. ഒക്കോ ഇവയാ നോക്കിക്കൊള്ളാം. ഇവരെ അറിയിക്കാം. നടന്നോ. എന്താണോ വലിയ മീനൊക്കെ ആയിട്ട്. അയ്യോ മുതലാളി, ആഴ്ചയിൽ 10 വരെ ചാളയല്ലേ വാങ്ങത്തുള്ളൂ. ഇത് വാടക തരാത്തതിന് മുതലാളിയുടെ മോന്റെ കടയിൽ നിന്ന് റാഞ്ചി എടുത്തതാ. സമ്പാദിച്ചു കൂട്ടുന്നൊക്കെ മുകളിലോട്ട് പോകുമ്പോ കൊണ്ടുപോകാൻ മറക്കരുതെന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ ഭാര്യയുടെ പേരിൽ അനാഥാലയം പണിയാൻ തനിക്കാരെ അനുവാദം തന്നെ? തന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് അവളെന്റെ പെങ്ങളായിരുന്നു. കെട്ടിച്ചു വിട്ടു കഴിഞ്ഞ ഭർത്താവിന്റെ അവകാശം. പിന്നെ അവളുടെ വീട്ടുപേര് പോലും ഭർത്താവിന്റെ. എന്നാ പിന്നെ ഭാര്യയുടെ പേരിൽ ഭർത്താവിനതൊക്കെ പണിഞ്ഞു കൊടുക്കാൻ മേലായിരുന്നു. ഇടോ, കുറെ പണം സമ്പാദിച്ചു എന്ന് വിചാരിച്ച് താൻ എല്ലാം നേടിയെന്ന് കരുതണ്ട. വലിയ മുതലാളിയായിട്ടും ജോയിക്കുട്ടിയുടെ വിവാഹം എന്താ നടക്കാത്തേ? അതാ പറഞ്ഞത്, പണത്തെക്കാൾ ഉപരി മറ്റു പലതും ഉണ്ട് ഈ ലോകത്ത്. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിച്ചാലേ തറവാട്ടിലേക്ക് ഒരു പെണ്ണ് വന്ന് കയറു. അല്ലാതെ നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും തന്റെ മരുമകളായി ആ വീട്ടിൽ കാലുകുത്തുമെന്ന് താൻ കരുതണ്ട.